മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നാടകം അവസാനിക്കുന്നില്ല നൂറ്റി അറുപത്തിരണ്ട് എം എൽ എമാരെ തങ്ങൾ ഏഴ് മണിക്ക് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ അണിനിരത്തുമെന്നാണ് ഇപ്പോൾ ശിവസേന അറിയിച്ചിരിക്കുന്നത് ശിവസേന നേതാവ് സഞ്ജയ് റാവത്താണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അവകാശവാദം എത്രത്തോളം ശരിയാകും എന്നുള്ള കാര്യം ഏഴ് മണിവരെ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ കൃത്യം ഏഴ് മണിക്ക് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൂറ്റി അറുപത്തിരണ്ട് എം എൽ എമാരെ അണിനിരത്തുമെന്നാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും ശിവസേന യുടെയും നൂറ്റി അറുപത്തി രണ്ട് എം എൽ എ മാർ അണിനിരക്കുന്നതോടുകൂടി തങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹം പരിഹാസ രൂപേണ ഗവർണറെ വെല്ലുവിളിക്കുകയും ചെയ്തുണ്ട് ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി അങ്ങ് ദയവായി വരൂ ഞങ്ങളുടെ എം എൽ എമാരെ കാണൂ എന്നിട്ട് താങ്കൾ തീരുമാനിക്കൂ ആരുടേതാണ് സർക്കാരെന്ന് താങ്കളൊരു ആർ എസ് എസ് കാരനെ പോലെ പെരുമാറരുത് ഗവർണർ എന്ന സ്ഥാനം വിശുദ്ധമാണെന്നും ആ വിശുദ്ധ പദവി താങ്കൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് മഹാരാഷ്ട്രയെ നാറിയ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റിയെന്നും ും സഞ്ജയ് റാവത്ത് ഗവർണറെ അതിരൂക്ഷമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഏതായാലും ഏഴ് മണിക്ക് നൂറ്റി അറുപത്തിരണ്ട് ശിവസേന അണിനിരത്തുന്നു കോൺഗ്രസ് എൻ ശിവസേന സഖ്യ എം എൽ എമാരെ അതേസമയം തന്നെ ബി ജെ പി ക്യാമ്പ് പറയുന്നത് തങ്ങൾക്ക് ഒരു തരത്തിലെ ആശങ്കയും ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ തന്നെ ഭൂരിപക്ഷമുണ്ട് ഏത് സമയത്തും ഭൂരിപക്ഷം തെളിയിക്കാൻ തങ്ങൾ ധാർമ്മികമായും നിയമപരമായും ബാധ്യസ്ഥരാണ് എന്നാണ് ഫട്നാവിസിന്റെ ക്യാമ്പ് പറയുന്നത് ബിജെപി നേതാക്കൾ അത്തരത്തിലാണ് പ്രതികരിച്ചത് ശിവസേനയ്ക്ക് ഒരു കാരണവശാലും മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല അതിന് അവസരമുണ്ടാവില്ല എന്ന് ബി ജെ പി ഉറപ്പിച്ചു പറയുന്നു ഫട്നാവിസ് സർക്കാർ തന്നെ അഞ്ചു വർഷം മഹാരാഷ്ട്രയിൽ പൂർത്തിയാക്കും കാലാവധി പൂർത്തിയാക്കും കൃത്യമായി ഭരിക്കും യാതൊരു തരത്തിലെ അഴിമതിയുമില്ലാതെ ഭരിക്കുമെന്ന് ബി ജെ പി ഇപ്പോൾ ആവർത്തിച്ചു പറയുന്നു അതേസമയം തന്നെയാണ് ശിവസേനയുടെയും അവകാശവാദം നൂറ്റി അറുപത്തിരണ്ട് എം എൽ എമാരെ ഞങ്ങൾ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും വലിയൊരു മാധ്യമപ്പട തന്നെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന് മുന്നിലുണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് മണി എന്ന് പറയുന്നത് ഇനി വെറും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു ആ സമയത്തിനുള്ളിൽ ഈ നൂറ്റി അറുപത്തിരണ്ട് എം അണിനിരത്തും എന്നുള്ള ശിവസേനയുടെ അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഉടൻ തന്നെ ബോധ്യപ്പെടാൻ കഴിയും അത്തരത്തിലുള്ള അവകാശവാദം ശിവസ ശിവസേന ഉന്നയിക്കുമ്പോൾ ഏത് തരത്തിലാണ് അതിനെ ബി ജെ പി കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ബി ജെ പി കാണുന്നത് ഈയൊരു രാഷ്ട്രീയ പ്രഹസനം മാത്രമാണ് ബി ജെ പി ശിവസേനയുടേത് അവർക്ക് നൂറ്റി അറുപത്തിരണ്ട് എം എൽ എമാരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അണിനിരത്താൻ കഴിയില്ല എന്ന് ബി ജെ പി ക്യാമ്പ് ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് പറയുന്നത് അതേസമയം ഈ വെല്ലുവിളി ഏറ്റുമുട്ടി ഏറ്റെടുത്തുകൊണ്ടാണ് ശിവസേന നേതാക്കൾ പറയുന്നത് പ്രത്യേകിച്ച് സഞ്ജയ് റാവത്ത് പറയുന്നത് ബി ജെ പിയുടെ അവകാശവാദം തെറ്റാണ് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു അടുത്ത അഞ്ച് വർഷം ശിവസേന മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു സഖ്യ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് സഞ്ജയ് റാവത്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ രണ്ട് വെല്ലുവിളികളും നിലനിൽക്കുകയാണ് ബി ജെ പിയുടെ വെല്ലുവിളിയും ശിവസേനയുടെ വെല്ലുവിളിയും ഏതാണ് യാഥാർത്ഥ്യം എന്ന് ഉള്ള കാര്യം നമുക്കറിയില്ല വരും ദിവസങ്ങളിൽ മാത്രമേ അതേ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ അതുവരെ ഈ രാഷ്ട്രീയ നാടകം കണ്ടു നിൽക്കുക മാത്രമാണ് നമുക്ക് വിധി